ഹൈ ഫ്രണ്ട്സ്, സുമേഷ് ഫാൻ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റുള്ളിലേക്ക് സ്വാഗതം. ഇന്ന് ഐ എസ് എല്ലിലെ ഈ സീസണിലെ ലീഗ് സ്റ്റേജിലുള്ള അവസാനത്തെ മത്സരമാണ്. പക്ഷേ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ്, ഒരു ഷീൽഡിൻ്റെ ഫൈനൽ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എ ടി കെ എം ബി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി ആണ്. ഏതായാലും ജംഷഡ്പൂർ എഫ് സി ആണ് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് 40 പോയിന്റുകളായിട്ട്. എ ടി കെ എം ബി മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് 37 പോയിന്റുകളുമായിട്ട്. ഏതായാലും ഒരു 70% സാധ്യത ജംഷഡ്പൂർ എഫ് സിക്ക് തന്നെയാണുള്ളത്. ജയിക്കുകയോ ഡ്രോ ആവുകയോ, ഇൻ കേസ് ചിലപ്പോൾ പരാജയപ്പെട്ടാൽ പോലും ജംഷഡ്പൂർ എഫ് സിക്ക് ഷീൽഡ് അടിക്കാനുള്ള സാധ്യതകളാണുള്ളത്. കാരണം ജംഷഡ്പൂർ എഫ് സി ജയിച്ചു കഴിഞ്ഞാൽ 43 പോയിന്റ്, എ ടി കെ എം ബിക്ക് 37 പോയിന്റ്. ഓഫ് കോഴ്സ് ജംഷഡ്പൂർ എഫ് സി ചാമ്പ്യന്മാരാകും. അതുപോലെ ഡ്രോ ആയിക്കഴിഞ്ഞാൽ 41 പോയിന്റ് ജംഷഡ്പൂരിനുണ്ടാകും, എ ടി കെ എം ബിക്ക് 38 പോയിന്റും ആകുണ്ടാകും. അപ്പോഴും ചാമ്പ്യന്മാരാകും. ഇനി തോറ്റാലും ഒരു 2 ഗോളിൻ്റെ ഡിഫറൻസിലെങ്കിലും എ ടി കെ എം ബിക്ക് ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ എ ടി കെ എം ബിക്ക് ഷീൽഡ് അടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഫസ്റ്റ് ലെഗിൽ 2-1 എന്ന് പറയുന്നൊരു സ്കോറിൽ ജംഷഡ്പൂർ എഫ് സി ആണ് വിജയിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കുന്നത് അറിയാലോ, ഗോൾ ഡിഫറൻസ്. അപ്പോൾ ജംഷഡ്പൂർ എഫ് സിക്കാണ് ഒരു സാധ്യതകൾ വരുന്നത്. മാത്രമല്ല, രണ്ട് ടീമുകളും ഇപ്പോൾ ഒരു റെക്കോർഡ് റണ്ണും കൂടിയാണ് നടത്തുന്നത്. കാരണം ജംഷഡ്പൂർ എഫ് സി 6 മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചിട്ടുള്ളൊരു മുന്നേറ്റം നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടോപ്പ് ഓഫ് ദി ടേബിളിൽ അവർക്ക് എത്താൻ സാധിച്ചത്. ഇതേവരെ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ 7 മത്സരങ്ങൾ അടുപ്പിച്ച് ഒരു ടീമും ജയിച്ചിട്ടില്ല. അപ്പം ഇന്നത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റെക്കോർഡ് കുറിക്കാനായിട്ട് സാധിക്കും. എ ടി കെ എം ബിയുടെ കളി നോക്കുമ്പോൾ 15 മത്സരങ്ങൾ അവർ അൺബീറ്റൺ റണ്ണാണ്. അത് എഫ് സി ഗോവയുടെ കഴിഞ്ഞ സീസണിലെ, അതും യുവാൻ ഫെറാണ്ടോയുടെ അണ്ടറിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഇത്തവണ യുവാൻ ഫെറാണ്ടോ ആണ് എ ടി കെ എം ബിയുടെ കോച്ചായിട്ടുള്ളത്. ആ ഒരു സെയിം റെക്കോർഡിനോടൊപ്പം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചാൽ ആ ഒരു റെക്കോർഡോടുകൂടി, അതായത് 2 ഗോളിൻ്റെ ഡിഫറൻസ് ജയിക്കണം, അവർക്ക് ഷീൽഡ് പൊക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ? നമുക്കറിയാം എ ടി കെ എം ബിയിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ബോമസിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ അടക്കം റോയ് കൃഷ്ണയും ഒക്കെ അടക്കമുള്ള, തിരിയടക്കമുള്ള മികച്ച താരങ്ങളുണ്ട്. ജംഷഡ്പൂർ എഫ് സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓവൻ കോയൽ എന്ന് പറയുന്നൊരു മികച്ച പരിശീലകനുണ്ട്. സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ഉണ്ട്. ചീമ എന്ന് പറയുന്ന നല്ലൊരു ഫിനിഷറുണ്ട്. പീറ്റർ ഹാർലിയും എലിസാബിയും പോലുള്ള നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കാണ് നിങ്ങൾ സാധ്യത കൽപ്പിക്കുന്നത്? ആരാകും ഷീൽഡ് നേടുന്നത്? ഈ രണ്ട് ടീമുകളും ഇതുവരെ ഐ എസ് എല്ലിലെ ഷീൽഡ് എന്ന് പറയുന്നൊരു സംഭവം സ്വന്തമാക്കിയിട്ടില്ല. കാരണം ഇത് 3-ാമത്തെ വട്ടമാണ് ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം ഗോവയും പിന്നീട് മുംബൈ സിറ്റി എഫ് സിയുമാണ്. കഴിഞ്ഞ വട്ടം പിന്നെ എ ടി കെ എം ബിക്ക് സെയിം പോയിന്റ് ആയിരുന്നു മുംബൈ സിറ്റി എഫ് സിയോടൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ അവസാന മത്സരത്തിലാണ് അവർക്ക് ആ ഒരു പോയിന്റിൻ്റെ, അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡിൻ്റെ ആ ഒരു വ്യത്യാസത്തിൽ മാത്രമാണ് അവർക്ക് ആ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയത്. ഇത്തവണ അതൊരു വീണ്ടെടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറി. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമ്പോസ് ചെയ്യപ്പെടുത്തി വിഷമ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡി ആക്കാനായിരിക്കും. അവിടെ നിന്ന് സനിയ.